ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പേപ്പർ ക്രാഫ്റ്റുമായിട്ടാണ്. മദേഴ്സിനും ഗ്രാൻഡ് മദേഴ്സിനും ആൺസിനൊക്കെ മദേഴ്സ് ഡേ കാർഡ് അയച്ചോ അല്ലെങ്കിൽ ബർത്ത്ഡേ കാർഡ് അയച്ചൊക്കെ കൊടുക്കാവുന്ന ഒരു കാർഡായിട്ട്, വിഷിംഗ് കാർഡായിട്ട്. അതിന് ആവശ്യമുള്ളത് ഒരു കളർ പേപ്പർ, പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാവുന്ന തരത്തിൽ ഒരു എ4 ഷീറ്റ് വെട്ടിയെടുക്കണം. നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബ്ലൂവും പിന്നെ യെല്ലോ ആണ് എടുത്താക്കുന്നത്. പിന്നെ കഴുത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി പീച്ച് കളറ് പേപ്പറിൻ്റെ പീസ്. പിന്നെ മാലയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ത്രെഡ് പോലത്തെ ഒക്കെ എടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു സാധനമാണ് എടുത്താക്കുന്നത്. പിന്നെ റൗണ്ട് സാധനം നമുക്ക് കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഗിൽറ്റ് ഡെക്കറേഷൻ ചെയ്യാം. അപ്പം നമുക്ക് കാണാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ആദ്യം ബ്ലൂ പേപ്പറിൻ്റെ ഉള്ളിൽ ഈ വൈറ്റ് പേപ്പർ ഒട്ടിക്കണം. നമുക്ക് ഈ വൈറ്റ് പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ഒട്ടിക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണിത്. പക്ഷെ ഇതിനെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾ അടുത്ത് തന്നെ നിങ്ങളുടെ മദേഴ്സിൻ്റെ ആൻറ്റീസിൻ്റെ ഒക്കെ ബർത്ത്ഡേക്ക് നിങ്ങൾക്കിത് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്കാണ് വെട്ടി ഒട്ടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള സാധനം വെച്ച് നമുക്ക് ഒരു പെൻസിൽ കൊണ്ട് വരച്ചിട്ട് വെട്ടാം. അപ്പോൾ നമ്മൾ വരച്ചു. ഇനി നമ്മൾ വെട്ടണം. എനിക്ക് ശരിക്ക് വെട്ടാൻ പറ്റില്ല. അപ്പം ഞാനത് എൻ്റെ മമ്മോട് വെട്ടിത്തരാൻ പറയാണ്. അപ്പം നമ്മൾ നെക്ക് വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു പീച്ച് കളർ പേപ്പർ ഇതിൽ നെക്ക് അയച്ച് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പം നമുക്ക് ഈ പീച്ച് പേപ്പർ ഇങ്ങനെ വെക്കാം. അപ്പം നമ്മൾ പീച്ച് പേപ്പർ വെച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ ഒരു കഴുത്തും ഡ്രസ്സും പോലെയൊക്കെ ഒരു ഡ്രസ്സ് പോലെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഒരു ബട്ടൺസ് വെക്കാൻ വേണ്ടി ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെക്കണം. അപ്പം നമ്മൾ ഈ ഒരു യെല്ലോ കളറ് ഇതിലിങ്ങനെ വെക്കാണ് പേസ്റ്റ് ചെയ്ത്. ഇനി ഇതുമ്പ കുറച്ച് ബട്ടൺസ് പോലത്തെ എന്തെങ്കിലും എടുത്ത് നമ്മൾ ഇതിൽ വെക്കാൻ പോവാണ്. ഇതുപോലെ നമുക്കെല്ലാം ഒട്ടിച്ചെടുക്കാം.
അപ്പൊ നമ്മൾ ബട്ടൺസ് വെച്ചു കഴിഞ്ഞു. ഇനി എന്റെ നെക്കിൽ നമുക്കൊരു ഫ്രില്ല് പോലെ വെക്കണം. അതിനായിട്ട് നമ്മളൊരു യെല്ലോ പീസ് എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞിയതായിട്ട് ഇങ്ങനെ മടക്കാണ്. ഇനി നമ്മള് ഇതൊരു ഹാഫ് സർക്കിളിൽ അയച്ച് ഇങ്ങനെ വെക്കണം. നമുക്കത് വെട്ടാം. അപ്പൊ നമ്മളിതേ ഇത് വെട്ടിയെടുത്തു. ഇനി നമുക്കിത് നെക്കിന്റെ അവിടെ ഒട്ടിക്കാം. നമ്മൾ ഇത് എല്ലാം ഇതുപോലെ വെച്ചൊട്ടിക്കാം. അപ്പൊ നമ്മൾ ഇതേ നമ്മുടെ ഫ്രില്ല് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ ഒരു ത്രെഡ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മാല പോലെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് കഴുത്തിൽ ഇങ്ങനെ ഒട്ടിക്കാം. അപ്പൊ നമ്മളിതേ മാല ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഈ രണ്ട് സൈഡിലും ഈ ഗിൽറ്റർ കൊണ്ട് ഞാൻ ഇവിടെ കുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെയിലുള്ള സാധനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് നമ്മുടെ കാർഡില് ഡെക്കറേഷൻ ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളില് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആർക്കാ കൊടുക്കണേന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ളത് എന്താ എഴുതണേന്ന് വെച്ചാൽ എഴുതാം. അപ്പൊ നമ്മുടെ കാർഡ് ഇതേ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് എനിക്കിഷ്ടപ്പെട്ടു. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാർഡാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.